ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് പുഡിങ്ങാണ്. അതിനെ ഞാനിവിടെ രണ്ട് വലിയ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പാലും കൂട്ടി ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ക്യാരറ്റ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് അരിയാൻ പാകത്തിന് കുറച്ച് പാൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ജലറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ മിൽക്കാണെന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാൻ പിന്നെ അരക്കണേക്ക് ആദ്യം 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെ കൂട്ടം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലും ക്യാരറ്റും നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മധുരം നോക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജലറ്റിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഡബിൾ ബോയിലായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജലറ്റിനൊഴിച്ചതിന് ശേഷം അധികമൊന്നും തിളപ്പിക്കേണ്ടതില്ല. നമ്മുടെ ക്യാരറ്റൊക്കെ ആദ്യം തന്നെ ഒന്ന് വേവിച്ചതായതുകൊണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുക്കാം. ഇപ്പം ഞാനിതുവരെ ഒരു കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും പിന്നെ പൊടിച്ച കാഷ്യനട്ടും വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.